ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 3 27 റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു എപ്പിസോഡാണ് ഇത് വേണമെങ്കിൽ പറയാം. കാരണം ലാലേട്ടൻ വരുന്ന ദിവസമാണ്. സോ ഒരുപാട് പ്രേക്ഷകർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇന്ന ചോദ്യങ്ങളെല്ലാം ലാലേട്ടൻ ചോദിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലാലേട്ടൻ തുറന്ന് പറയണം. അങ്ങനെ കുറേ ചോദ്യങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. സോ അതെല്ലാം ലാലേട്ടൻ ചോദിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു എപ്പിസോഡാണിത്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചൊരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ലാലേട്ടൻ്റെ എൻട്രി ആയിരുന്നു. ലാലേട്ടൻ വന്ന ഉടനെ തന്നെ എപ്പിസോഡിനെ പറയുന്നത് എല്ലാവരും എല്ലാ കണ്ടസ്റ്റൻസും ഗെയിമിൻ്റെ ഒരു സ്റ്റേജിലേക്ക് എത്തിയ ദിവസമാണ് 4th week. 4th week വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീക്ക് ആയിരുന്നു എന്ന് ലാലേട്ടൻ തന്നെ തുറന്നു പറയുന്നുണ്ട്. അതുമാത്രമല്ല ത്രില്ലിംഗ് ആയിക്കോട്ടെ, റൊമാൻസ് ആയിക്കോട്ടെ, പാട്ട്, ഡാൻസ്, കോമഡി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൂപ്പർ ഹിറ്റ് ഫിലിം പോലെ ആയിരുന്നു 4th episode എന്നാണ്, 4th week എന്നാണ് ലാലേട്ടൻ 4th weekിനെ വിശേഷിപ്പിച്ചത്. സോ അതുകൊണ്ട് തന്നെ 4th ഫോർത്ത് വീക്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ എല്ലാം കോമഡി ആയിക്കോട്ടെ, അവരുടെ ഈ സർവകലാശാല ടാസ്ക് ആയിക്കോട്ടെ, അവർക്ക് ഇതിൽ നിന്ന് പ്രാങ്ക് ആയിക്കോട്ടെ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കണ്ട കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യുന്നുണ്ട്. റിവൈൻഡ് എല്ലാം ചെയ്തതിനു ശേഷം ലാലേട്ടൻ നേരെ പോകുന്നത് ഇന്നലത്തെ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ കാര്യങ്ങളെക്കുറിച്ചാണ്. സോ ആദ്യമേ തന്നെ ക്യാമറ പോകുന്നത് ഭാഗ്യലക്ഷ്മി രമ്യയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഭാഗ്യലക്ഷ്മി പറയുന്നത് അവരുടെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നടന്ന സെയിം കാര്യം തന്നെയാണ്. നമ്മുടെ ഫിറോസ് ഖാൻ വിഷക്കടലെന്ന് ഭാഗ്യലക്ഷ്മിയെ വിശേഷിപ്പിച്ചായിരുന്നു. സോ അതിനെക്കുറിച്ചാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. ഭാഗ്യലക്ഷ്മിക്ക് ഇപ്പോഴും അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ല. സോ ഭാഗ്യലക്ഷ്മി വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം, എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി, കാരണം എങ്ങനെയും ഫിറോസ് ഖാനും സജിനയും പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് പോകില്ല എന്ന് ഭാഗ്യലക്ഷ്മി തന്നെ എടുത്തു പറയുന്നുണ്ട്. കാരണം പറഞ്ഞാൽ നമുക്ക് നന്നായിട്ടറിയാം ഫിറോസ് ഖാനും സജിനയും ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായി എന്നുണ്ടെങ്കിൽ തന്നെയും വളരെ സേഫ് ഗെയിം കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇന്ന് ലാലേട്ടൻ വരും എന്നുള്ളത് അറിയാമായിരുന്നിട്ട് കൂടി തന്നെയാണ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഫിറോസ് ഖാൻ ഭാഗ്യലക്ഷ്മിയെ വിഷക്കടൽ എന്ന് പറഞ്ഞത്. ഒരു പക്ഷേ ഫിറോസ് ഖാൻ അങ്ങനെ പറയണ്ട, ലാലേട്ടൻ വന്ന് എന്നെ എന്ത് പറയും, അതുകൊണ്ട് ഞാനതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതി അതൊന്ന് ഹൈഡ് ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഫിറോസ് ഖാൻ ചെയ്തില്ല. തനിക്ക് പറയാനുള്ള കാര്യം ഡയറക്റ്റ് തന്നെ ഭാഗ്യലക്ഷ്മി നോക്കി പറയുകയാണ് ചെയ്തത്. സോ അവിടെ ഒരു സേഫ് ഗെയിം കളിക്കുന്ന ഒരാളെപ്പോലെ നമുക്ക് ഫിറോസ് ഖാനെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഭാഗ്യലക്ഷ്മിക്ക് നല്ല രീതിയിൽ ഉറപ്പാണ്, ഒരിക്കലും ഫിറോസ് ഖാൻ പുറത്തു പോകില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും മെന്റൽ സ്ട്രെയിൻ തന്നുകൊണ്ടേയിരിക്കും, എനിക്ക് ഫിറോസ് ഖാൻ സജന തന്നുകൊണ്ടിരിക്കും, അതുകൊണ്ട് എനിക്ക് പോകണം എന്നുള്ളതാണ് ആഗ്രഹം എന്ന് രമ്യയോട് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. അതിന് രമ്യ തിരിച്ചു പറയാണ്, ചേച്ചി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, ചേച്ചി വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളല്ലേ, ഒരുപാട് അനുഭവങ്ങളുള്ള ആളല്ലേ, സോ ചേച്ചി വീണ്ടും ഇവിടെ തുടരണം എന്നാണ് എനിക്ക് താല്പര്യം. ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ചേച്ചി ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല, വീണ്ടും ചേച്ചി ഇവിടെ തുടരൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഭാഗ്യലക്ഷ്മി അതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്നുള്ള ഇന്നലെ സെയിം ഡയലോഗ് തന്നെയാണ്. ക്യാമറ നോക്കി എന്താണോ ഭാഗ്യലക്ഷ്മി പറഞ്ഞത് അതേ ഡയലോഗ് തന്നെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ലക്ഷറി ടാസ്ക്കാണ്. ലക്ഷറി ടാസ്കിൽ ഇത്തവണ ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് വീക്ക്ലി പെർഫോമൻസ്, വീക്ക്ലി ടാസ്കിലെ പെർഫോമൻസ് എല്ലാവരും വളരെ നന്നായി ആക്റ്റീവായിരുന്നു, വളരെ നന്നായി ചെയ്തതുകൊണ്ട് തന്നെ ഫുൾ പോയിന്റും കിട്ടിയിട്ടുണ്ട്. ഏകദേശം 3200 points അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിനടുത്ത് 3200 points അവർ എന്തൊക്കെ എടുത്തു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സോ ലക്ഷറി ബഡ്ജറ്റിൽ അവർക്ക് കിട്ടിയ പോയിന്റ്സിന് അവർ അവരുടെ പോയിന്റ്സിനനുസരിച്ചുകൊണ്ട് തന്നെ ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഫുഡ് ഐറ്റംസിൽ നമ്മുടെ ഭാനുവും റംസാനും ആ ഒരു സ്ക്രീൻ നോക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ എഴുതുന്നത് അനൂപും സന്ധി എഴുതുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണെങ്കിൽ കൂടി തന്നെയും ഞാൻ വിചാരിച്ചത് എപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഒരു 3200 points ആണെങ്കിൽ 1200 ഇവർ ആ ഒരു സംഭവം എടുക്കുക എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും തന്നെ ഇല്ല. ഏകദേശം 3200 points 3250 points ഫുഡ് ഐറ്റംസ് ഇവർ കളക്ട് ചെയ്തു. വളരെ വലിയ കാര്യമാണ്, കാരണം കഴിഞ്ഞ ഒരുപാട് ടാസ്കിൽ ഇവർക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ, റേഷൻ്റെ കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതൊന്നും തികയാതെ വന്നതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഇത്തവണ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മേ ബി അത്രയും റിസ്ക് എടുത്തുകൊണ്ട് ആ ഒരു കിട്ടിയ പോയിന്റ്സിനനുസരിച്ചുകൊണ്ട് തന്നെ അവർ ആ ഒരു ഫുഡ് ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് വൈകുന്നേരം ആ ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്നുകൊണ്ട് നമ്മുടെ മണിക്കുട്ടൻ നല്ലൊരു പാട്ട് പാടുകയാണ്. മണിക്കുട്ടൻ പാട്ട് പാടുന്നു, അതിന് ചുറ്റും ഫിറോസ് ഖാൻ, റംസാൻ, റിതു, അതുപോലെ തന്നെ സന്ധ്യ ഇവരെല്ലാം ഇരുന്നുകൊണ്ട്, നോബ് ഇവരെല്ലാം ഇരുന്നുകൊണ്ട് ആ പാട്ടും താളം പിടിക്കുകയാണ്. മണിക്കുട്ടനെ പറയുകയാണെങ്കിൽ ഒരു ഓൾറൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഡാൻസ് ആയിക്കോട്ടെ, മിമിക്രി ആയിക്കോട്ടെ, മോണോആക്ട് ആയിക്കോട്ടെ, പാട്ട്, ഡാൻസ് എന്ത് ആയാൽ തന്നെയും തൻ്റെ കഴിവ് എവിടെയൊക്കെ പ്രകടിപ്പിക്കണമോ ആ ഒരു സ്റ്റേജ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ മണിക്കുട്ടനെ സാധിക്കുന്നുണ്ട്. അതിനിപ്പോൾ ഏത് സിറ്റുവേഷൻ ആയാൽ തന്നെയും, ഇങ്ങനെ നമ്മൾ ഈ ബിഗ് ബോസ് എടുത്ത് നോക്കിയാൽ ഒരുപാട് സിറ്റുവേഷൻസിൽ മണിക്കുട്ടൻ ഒരുപാട് പാട്ടുകൾ പാടുന്നു, ഒരുപാട് ഡാൻസ് കളിക്കുന്നു. ഫ്രീ ടൈംസ് ഉണ്ടാകുമ്പോൾ തൻ്റെ കഴിവുകൾ കാണിക്കേണ്ട ഒരു ചാൻസ് യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അത് തന്നെ ഇവിടെ സംഭവിച്ചു. വളരെ ഗംഭീരമായിട്ട് മണിക്കുട്ടൻ പാട്ട് പാടുകയും നിർത്തുകയും ചെയ്തു. അടുത്തത് സ്ക്രീൻ പോകുന്നത് നമ്മുടെ ഡിംബൽ
ബാനു ഡിംബൽ ബാനു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റംസാൻ ക്യാപ്റ്റൻസിയിൽ വന്നിട്ടുണ്ടല്ലോ, സോ റംസാൻ അടുത്ത് എങ്ങനെയൊക്കെയായിരിക്കും ആക്ട് ചെയ്യുന്നത്, അവർക്കൊരു ഗ്രൂപ്പിസം ഉണ്ടെന്ന് പറഞ്ഞു. സോ റംസാൻ ആ ഒരു ഗ്രൂപ്പിസത്തിന് അനുസരിച്ച് നിൽക്കുമോ അതോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്റ്റനായി മാറുമോ എന്നാണ് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് തന്നെ മുൻപുണ്ടായിരുന്ന ക്യാപ്റ്റനായ നോബിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നോബിയുടെ കാര്യം പറയുകയാണെങ്കിൽ നോബിക്ക് ക്യാപ്റ്റനാകേണ്ട ഒരു താല്പര്യമില്ലായിരുന്നു. പിന്നെ എങ്ങനെയും എല്ലാവരും കൂടെ ഒക്കെ ക്യാപ്റ്റനാക്കി. ക്യാപ്റ്റനാക്കിയതിന് ശേഷം വളരെ ആക്റ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും നോബി സംസാരിക്കേണ്ട സിറ്റുവേഷൻസിൽ പോലും കിഡിലൻ ഫെറോ സംസാരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. നോബി ഒരു കമാൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇത് ചെയ്യുക അത് ചെയ്യുന്ന പറയുന്നതൊന്നും ആ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ നോബി അവിടെ ഇപ്പോഴും വളരെ ഭംഗിയായി നിന്ന് പോകുന്നത് ഒരു പക്ഷേ നോബിയുടെ ആ ഒരു കൗണ്ടർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നോബിയുടെ കോമഡി കൊണ്ടായിരിക്കാം. ആരുടെയും പ്രശ്നത്തിനൊന്നും പോകാറില്ല. ആക്ടിവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെയും ഈ ഒരു വീക്ക്ലി ടാസ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീക്ക്ലി ടാസ്കിൽ നോബിക്ക് കിട്ടിയ ക്യാരക്ടർ വളരെ കോമഡി ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നോബിക്ക് ഇത് വളരെ പെർഫെക്റ്റായി ചെയ്യാൻ സാധിച്ചു. പക്ഷേ മറ്റേതെങ്കിലും ഒരു ഫിസിക്കൽ ടാസ്ക് എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നോബിക്ക് അത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എങ്കിൽ കൂടിയും നോബി ക്യാപ്റ്റനായിരുന്ന ആ ഒരു ആഴ്ചയിൽ ആ ഒരു വീട് എങ്ങനെ പോയി എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഒരു മണിക്കുട്ടൻ എങ്ങനെ ആ ഒരു ക്യാപ്റ്റൻസി ലീഡ് ചെയ്തോ അല്ലെങ്കിൽ നോബി ക്യാപ്റ്റൻസി ലീഡ് ചെയ്താണോ ബെറ്റർ എന്ന് നോക്കിയാൽ നമുക്ക് തീർച്ചയായും മണിക്കുട്ടനെ തന്നെ പറയാൻ സാധിക്കും. നോബിക്ക് ആ ഒരു പവർ അല്ലെങ്കിൽ മറ്റുള്ളവരെ കമാൻഡ് ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ ഫോളോ ചെയ്യണം എന്ന ആ ഒരു രീതിയിലേക്ക് ഇതുവരെയും നോബി എത്തിയിട്ടില്ല. എപ്പോഴും നോബിക്ക് ഇങ്ങനെ കളിച്ച് ചിരിച്ച് മറ്റുള്ളവരോട് കൂടെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് നോബിയുടേത്. അടുത്ത സ്ക്രീൻ പോകുന്നത് നമ്മുടെ ഏഞ്ചലും അഡോണിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാത്റൂം ഏരിയയിൽ നിന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തേ കാണാത്തത് എന്ന്. കാരണം കുറേ ദിവസം കൊണ്ട് ഇവിടെ റൊമാൻസ് ആയിരുന്നല്ലോ, വെറുപ്പിക്കുന്ന റൊമാൻസ് ആയിരുന്നല്ലോ ബിഗ് ബോസ് എപ്പിസോഡ് ഫുള്ളും. സോ അതും ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തേ കാണാത്തത്, രാത്രിയായല്ലോ എന്തേ കാണാത്തതെന്ന്. അപ്പോൾ ദേ എത്തി ഏഞ്ചലും അഡോണിയും എത്തി. ഏഞ്ചൽ പറയാണ്, ഇൻ കേസ് ഞാൻ പോവുകയാണ്, നോമിനേഷനൊക്കെ ഉണ്ടല്ലോ, ഇൻ കേസ് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ രാത്രി ആരോട് സംസാരിക്കും എന്നാണ് ഏഞ്ചൽ അഡോണിയോട് ചോദിക്കുന്നത്. സാധാരണ ഇവരുടെ ആ സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ രാത്രികാലങ്ങളിലാണല്ലോ, അത് ഇപ്പം 2 മണിയാണോ 3 മണിയാണോ എന്ന് പോലും അറിയാത്ത സമയത്താണ് ഇവരുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ. സോ ഏഞ്ചൽ പറയാണ് ഞാൻ ആരോട് സംസാരിക്കുമെന്ന്. അപ്പോൾ അഡോണി പറയുന്നുണ്ട് അതിന് ഏഞ്ചൽ പോകില്ലല്ലോ. ഏഞ്ചൽ പറയുന്നില്ല ഞാൻ ചിലപ്പോൾ പോകും, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അഡോണി പറയാണ് ഞാൻ ക്യാമറയെ നോക്കി സംസാരിക്കുമെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ കരുതി ഈശ്വര ഇനിയിപ്പോൾ ഈ ഏഞ്ചൽ അഥവാ ഏഞ്ചൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അഡോണിയുടെ ഈ ഒരു വെറുപ്പിക്കൽ കൂടെ കാണണമല്ലോ ഈശ്വര എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ ഏഞ്ചൽ പറയാണ് അതിന് അഡോണി സംസാരിക്കുന്നത് ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്കിത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. കാരണം അന്ന് ആ ഒരു നൈറ്റ് അവർ തമ്മിലുള്ള ആ സംഭാഷണത്തിൽ ലാസ്റ്റ് അഡോണി പോയപ്പോൾ ക്യാമറ നോക്കി പറഞ്ഞായിരുന്നു ബിഗ് ബോസ് ഈ ഒരു ഭാഗങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വിടാൻ പാടില്ല, ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു റിക്വസ്റ്റ് കൊടുത്തിട്ട് പോലും ആ ഒരു കാര്യം തന്നെ എയറിൽ തൂക്കി മറിച്ച ബിഗ് ബോസ് ആണ് ഇക്കാര്യം പുറത്ത് വിടുമോ എന്ന് ഏഞ്ചൽ ഇങ്ങനെ ഡൗട്ട് അടിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു തീർച്ചയായും പുറത്ത് വിടും. കാരണം ഓൾറെഡി അഡോണി എയറിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് വിടരുതെന്ന് പറഞ്ഞ ഒരു സീനിനെ ബിഗ് ബോസ് പുറത്ത് വിട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇൻ കേസ് ഏഞ്ചൽ പുറത്ത് പോവുകയാണെങ്കിൽ അഡോണി അഥവാ ക്യാമറ നോക്കി സംസാരിച്ച് തീർച്ചയായും പുറത്ത് വിടുക തന്നെ ചെയ്യും. പക്ഷെ അഡോണി അങ്ങനെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അഡോണിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനോട് അല്ലെങ്കിൽ ഈ ഒരു ലവ് ട്രാക്കിനോട് വളരെ താല്പര്യമൊന്നും ഇല്ല എന്നുള്ള കാര്യം അവരുടെ പല സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ റംസാൻ സായി അഡോണി ഇവർ മൂന്നുപേര് സംസാരിക്കുമ്പോൾ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളിൽ നിന്നും അവോയ്ഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അവളാണ് ഇങ്ങോട്ട് വരുന്നതെന്ന്. സോ ഏഞ്ചൽ അഥവാ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെയും അഡോണി ക്യാമറ നോക്കി ഏഞ്ചലിനോട് സംസാരിക്കും അല്ലെങ്കിൽ ക്യാമറ നോക്കി ഏഞ്ചലിനോട് അഡോണി സംസാരിക്കുന്നത് പ്രേക്ഷകർ ഫുള്ളും അറിയും എന്ന വിചാരമുള്ള അഡോണി ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ അഡോണിയും കിഡിലൻ ഫിറോസും ബെഡ്റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. കിഡിലൻ ഫിറോസ് പറയുകയാണ് ഞാനൊരു കൊലക്കുറ്റത്തിന് 3 വർഷം ജയിലിൽ കിടന്ന ഒരാളാണ്. സോ അതിനുശേഷം ഞാൻ കൺവേർട്ടായി ഇങ്ങോട്ടേക്ക് വന്നതാണ്, അതിൽ നിന്നെല്ലാം പിന്മാറി മറ്റൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവനാണ്. സോ എനിക്ക് പല രൂപങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാനിത് ഇന്നായിരിക്കുന്നത് പോലെ അല്ല ചിലപ്പോൾ നാളെ ആയിരിക്കുക. മനുഷ്യരങ്ങനെയാണ്. അഡോണിയെ നോക്കി പറയാണ് നീ ഡേ 1-ൽ എങ്ങനെയാണോ അതുപോലെ അല്ല ഡേ 5-ൽ ആയിരിക്കേണ്ടത്, ഡേ 8-ൽ അങ്ങനെയല്ല ആയിരിക്കേണ്ടത്. സോ മനുഷ്യരെന്ന് പറയുമ്പോൾ ഓരോ സമയത്തും അവർക്ക് ചേഞ്ചസ് ഉണ്ടാവുക തന്നെ ചെയ്യും. അതിന് ഫിറോസ് ഖാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കിഡിലൻ ഫിറോസ് മെൻഷൻ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഫിറോസ് ഖാൻ പറയുന്നുണ്ട് നിന്റെ മുഖംമൂടി മാറ്റും, നിന്റെ മുഖംമൂടി മാറ്റുന്നു. സോ അതുകൊണ്ടാണ് കിഡിലൻ ഫിറോസ് അങ്ങനെ പറഞ്ഞത്. കിഡിലൻ ഫിറോസ് പറഞ്ഞതിലും ഒരു ന്യായമുണ്ട്. കാരണം മനുഷ്യന്മാരായാൽ തീർച്ചയായും ഒരു ചേഞ്ചസ്
ഉണ്ടാകും. നമ്മൾ ചെറുതിലുള്ളതുപോലെ ആയിരിക്കില്ല മെച്യൂർ ആകുമ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ മെച്യൂർ ആയതിനു ശേഷം ആയിരിക്കില്ല വയസ്സാകുമ്പോൾ ഉണ്ടാവുക. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യർക്ക് ഓരോ ചേഞ്ച് സംഭവിക്കും. പക്ഷെ അതിനെ കിടലൻ ഫിറോസിനെ തന്നെ എപ്പോഴും ടാർഗറ്റ് ചെയ്ത് ഫിറോസ് ഖാൻ സംസാരിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് പേരുണ്ട്, അവരെ ആരും തന്നെ ഫിറോസ് ഖാൻ ഒരിക്കലും പറയുന്നില്ല മുഖം മൂടി അഴിച്ചു മാറ്റാൻ. പക്ഷേ കിടലൻ ഫിറോസിന് അങ്ങനെ പറയുന്നുണ്ട്. അതിന് കാരണം ചിലപ്പോൾ കിടലൻ ഫിറോസ് വന്ന സമയത്ത് എന്താ പറയാ, ഉപദേശങ്ങളായിരുന്നു, എപ്പോഴും വെറുപ്പിക്കലായിരുന്നു, നമുക്ക് തന്നെ വളരെ ഇറിട്ടേറ്റ് തോന്നിയ ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ രണ്ടാം ആഴ്ചയും അല്ലെങ്കിൽ മൂന്നാം ആഴ്ചയും മുതൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ, ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു കിടലൻ ഫിറോസിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം കിടലൻ ഫിറോസിന് തന്നെ മനസ്സിലായി നോമിനേഷൻ വന്നിട്ടുണ്ട്, സോ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവുക ഇല്ല എന്ന് മനസ്സിലായി. ഫസ്റ്റ് നോമിനേഷനിൽ തന്നെ അദ്ദേഹം പുറത്തു പോകാതായപ്പോൾ കിടലൻ ഫിറോസിന് മനസ്സിലായി, ഞാൻ ആദ്യത്തെ ആഴ്ചയിൽ ഇരുന്നതിനെ കാട്ടിലും ബെറ്റർ രണ്ടാമത്തെ ആഴ്ചയിലുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്ക് നോമിനേഷനിൽ പുറത്തു പോകാൻ സാധിക്കാത്തത്. ഞാൻ ഇപ്പോഴും അകത്ത് നിൽക്കുന്നതിന് കാരണം രണ്ടാമത്തെ ആഴ്ചയിൽ എനിക്ക് സംഭവിച്ച ചേഞ്ചസ് ആണെന്ന് കിടലൻ ഫിറോസിന് മനസ്സിലായത് കൊണ്ടാണ് അതേ ക്യാരക്ടർ തന്നെ വീണ്ടും തുടർന്നു കൊണ്ടുപോകുന്നത്. സോ ഫിറോസ് ഖാന് മനസ്സിലായത് ഒരു മുഖംമൂടി ആണെന്നുള്ളത് മനസ്സിലായി. നമുക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും മേ ബി അതൊരു മുഖംമൂടിയാണെന്ന്. പക്ഷെ അതൊരു പ്ലേ ആണ്, ഒരു ഗെയിമാണ്, അവിടെ അങ്ങനെ ആയിരിക്കാം. ഓരോരുത്തർക്കും ഓരോ ഗെയിം സ്ട്രാറ്റജീസ് ഉണ്ട്, അത് മറ്റുള്ളവർ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. എല്ലാം കഴിഞ്ഞ് വീണ്ടും തന്നെ ലാലേട്ടൻ സ്റ്റേജിലേക്ക് വന്നു. ലാലേട്ടൻ വന്ന ഉടൻ എല്ലാവരെയും നോക്കി ചോദിക്കുകയാണ്, എൻ്റെ ഒരു സാധനം അവിടെ കാണാനില്ല, എൻ്റെ ഒരു സാധനത്തിന് ആരെങ്കിലും എടുത്തോ ആരെങ്കിലും കണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എല്ലാവരും ഇങ്ങനെ അതിശയിച്ച് നോക്കുന്നുണ്ട്, എന്താ എൻ്റെ ഒരു കുഞ്ഞു ലൂക്കിനെ കാണാനില്ലാതെ എവിടെയാണെന്ന്. നമ്മുടെ ലാലേട്ടൻ ഉദ്ദേശിച്ചത് മറ്റേ മാജിക് ലാമ്പ്, നമ്മുടെ അത്ഭുത വിളക്കിനാണ് ഉദ്ദേശിച്ചത്. പലരോടും ചോദിക്കുന്നത് നീ അതെടുത്തോ നീ അതെടുത്തോ. റംസാൻ പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തടവിയിട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു കോമഡി രൂപത്തിൽ അത് അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതിനുശേഷം നമ്മുടെ വീക്ക്ലി ടാസ്ക് എങ്ങനെ, വീക്ക്ലി ടാസ്ക് വളരെ അൺബിലീവബിൾ ആയിരുന്നു, നമ്മുടെ പ്രേക്ഷകരെല്ലാം തന്നെ വളരെ നന്നായി ആസ്വദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആസ്വദിച്ചു ശരി തന്നെയാണ്, പക്ഷേ ഒരുപാട് ദിവസം അത് നീണ്ടുപോയത് കൊണ്ട് തന്നെ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം കോമഡി ആയിക്കോട്ടെ, ഡാൻസ്, പാട്ട്, മിമിക്രി ഇതൊക്കെ തന്നെ നമുക്ക് മറ്റു പല ഷോയിലും കാണാൻ പറ്റും. അത് ബിഗ് ബോസ് തന്നെ കാണണമെന്നില്ല. ബിഗ് ബോസ് പ്രേക്ഷകർ കാണുന്നതിൻ്റെ ഒരു ഉദ്ദേശം അതൊരു റിയൽ ലൈഫാണ്. പലരുടെയും അടിയായിക്കോട്ടെ, ബഹളങ്ങളായിക്കോട്ടെ, പ്രാങ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെയിനായിട്ടും പ്രേക്ഷകർ കാണാൻ ഉദ്ദേശിക്കുന്ന അവർ തമ്മിലുള്ള അടികൾ, ഗെയിമിൻ്റെ ഒരു സ്പിരിറ്റാണ് എല്ലാവരും കാണാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതുപോലത്തെ ഡാൻസ്, പാട്ട്, മിമിക്രി ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഷോ കണ്ടാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഈ സർവകലാശാല ഈ ഒരു ടാസ്ക് ഇത്രയും ദിവസം നീണ്ടുപോയതൊരു ബുദ്ധിമുട്ടായി തോന്നിയതല്ലാതെ അതിനുള്ളിൽ അഭിനയിച്ച എല്ലാവരും തന്നെ വളരെ ഗംഭീരമായി തന്നെ അഭിനയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സോ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അൺബിലീവബിൾ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പ്രേക്ഷകർ അങ്ങനെ ആസ്വദിച്ചു കണ്ടു എന്നെല്ലാം തന്നെ എല്ലാവരെയും രസിപ്പിച്ചുകൊണ്ട് ലാലേട്ടൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി, കണ്ടസ്റ്റൻസിന് എല്ലാം തന്നെ സന്തോഷം, എല്ലാവരും ക്ലാപ്പൊക്കെ കൊട്ടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം ഓരോരുത്തരായിട്ട് എഴുന്നിപ്പിച്ചിട്ട് അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആ ഒരു ടാസ്കിനുള്ളിൽ അവർ കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. പ്രത്യേകമായി അനൂപിനെയും മണിക്കുട്ടനെയും അഭിനന്ദിക്കുന്നു. കാരണം അവർ വളരെ നന്നായിട്ടുള്ള പെർഫോമൻസ് ആണ് ചെയ്തത്. അവർക്ക് കിട്ടിയ ക്യാരക്ടറിനുള്ളിൽ കടന്നുകൊണ്ട് ആ ഒരു ക്യാരക്ടറായി തന്നെ ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനമായും അനൂപ് വളരെ കുറച്ച് സംസാരം മാത്രമേ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഒരു അഭിനയം കൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറായി മാറി അനൂപ്. സോ രണ്ടുപേരെയും വളരെ നന്നായി അഭിനന്ദിക്കുന്നു. അതിനുശേഷം സന്ധ്യ ആയിക്കോട്ടെ, കിടലൻ ഫിറോസ്, നമ്മുടെ ഫിറോസ് ഖാൻ, ഭാഗ്യലക്ഷ്മി, ഇങ്ങനെ എല്ലാവരെയും എഴുന്നിപ്പിച്ചിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു. സോ ഏഞ്ചൽ എന്നെ ഇടയ്ക്ക് എഴുന്നിപ്പിക്കുന്നു. ഏഞ്ചൽ എന്ന് വിളിച്ചപ്പോൾ ഏഞ്ചൽ, ഓ എന്തോ, സാധാരണ ഏഞ്ചലിൻ്റെ ഒരു കൊഞ്ചലുണ്ടല്ലോ, കൊഞ്ചല്ല, ഓ എന്തോ എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക, നാണിച്ച് തലയൊക്കെ കുനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സൈഡിലൂടെ റംസാൻ അഡോണിയെ ഒന്ന് മാന്തി ചുരണ്ടി. അപ്പോൾ അത് ലാലേട്ടൻ കണ്ടു. ലാലേട്ടൻ ചോദിക്കുന്നു എന്തിനാ റംസാൻ അഡോണിയെ ചുരണ്ടി എന്ന് ചോദിക്കുമ്പോൾ അത് വെറുതെ ആണ് ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതങ്ങനെ അവസാനിച്ചു. അതിനുശേഷം ഏഞ്ചലിനോട് ഈ ഒരു ടാസ്കിൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഏഞ്ചൽ പറഞ്ഞത് ഈ ഒരു ടീച്ചിങ് ഫീൽഡ് എനിക്ക് പുതിയതല്ല, എനിക്ക് ഓൾറെഡി അനുഭവം ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല, ഞാൻ അതുപോലെയൊക്കെ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, അപ്പോൾ പിന്നെ ഇങ്ങനെയാണോ പുറത്ത് പഠിപ്പിക്കുന്നത് എന്ന് വരെ ഞാൻ ചിന്തിച്ചു. കാരണം ടാസ്കിനുള്ളിൽ ഏഞ്ചൽ വളരെ ഒരുപാടൊന്നും ചെയ്തതായിട്ട് തോന്നിയില്ല, അഭിനയിച്ചു നല്ല രീതിക്ക് ചെയ്തു, പക്ഷെ വലിയ രീതിക്കൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സാധാരണ ഏഞ്ചലിൻ്റെ ഒരു കൊഞ്ചലൊക്കെ ഉണ്ടല്ലോ, അത് തന്നെയായിരുന്നു അവിടെയും കാണാൻ സാധിച്ചത്. സോ അതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നു, പുറത്തും ഇങ്ങനെ തന്നെയാണോ ക്ലാസ് എടുക്കുന്നത്? സെയിം എനിക്ക് തോന്നിയത് തന്നെയാണ് ലാലേട്ടൻ അവിടെ ചോദിച്ചത്, ഇങ്ങനെയാണോ ഇപ്പോൾ പുറത്തും ക്ലാസ് എടുക്കുന്നത്, പുറത്ത് ഏത് വിഷയമാണ് ക്ലാസ് എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഏഞ്ചൽ പറഞ്ഞത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രൂമിങ് എനിക്കറിയാത്ത ഒരു സെക്ഷനാണെന്ന്. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈശ്വര ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നതാണല്ലോ, ഇൻ കേസ് ഈ ഏഞ്ചൽ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ഇതൊക്കെ കേൾക്കുകയാണെങ്കിൽ സ്വന്തം ടീച്ചർക്ക് പോലും ഇതൊന്നും അറിയാതെയാണോ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് കരുതി നെക്സ്റ്റ് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് കുട്ടികളാരും കാണില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. അടുത്ത് കിടലൻ ഫിറോസിനെ എഴുന്നിപ്പിക്കുന്നു. കിടലൻ ഫിറോസ് ആ ഒരു ടാസ്കിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ കവിതകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കിടലൻ ഫിറോസിനോട് ഒരു കവിത പറയാൻ പറയുന്നുണ്ട്. കിളികൾ പോയ കിളികളാണു നാം, ആ ഒരു കവിത
നമ്മുടെ കിടിലം ഫിറോസ് പാടുന്നു. കിടിലം ഫിറോസ് കിളികൾ പോയി കിളികളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരിയാവുന്നത്, കാരണം പറഞ്ഞ പോലെ തന്നെ അവിടെയുള്ള എല്ലാവർക്കും കിളികൾ പൂരിക്കണം, ഓൾമോസ്റ്റ് എല്ലാവരും കിളികൾ പോയവരാണ്. ലാലേട്ടൻ തന്നെ ഇത് എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾക്ക് പറ്റിയ പാട്ട് തന്നെയാണ് നിങ്ങൾക്ക് പാടുന്നത് എന്ന്. സോ ഒരു പാട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ഡയറക്റ്റ് ലാലേട്ടൻ പോകുന്നത് സൂര്യയിലേക്കാണ്. സൂര്യയുടെ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, എപ്പോഴും സൂര്യയുടെ ഒരു ചെറിയൊരു ആക്ഷൻ ഉണ്ട് സംസാരിക്കുമ്പോൾ, സൂര്യയുടെ ഒരു ആക്ഷൻ ലാലേട്ടൻ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മൾ പ്രേക്ഷകർ എപ്പോഴെങ്കിലും കാണുന്ന സമയത്ത് നമുക്ക് പോലും അത് ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നിപ്പോകും, കാരണം ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ ഇന്ന് വരെയും സൂര്യ കാണുമ്പോൾ സൂര്യ സംസാരിക്കുന്നത് ഒരു പ്രത്യേക ഒരു ശൈലി തന്നെയാണ്, എപ്പോഴും കൈ അങ്ങനെ പോവും ഇങ്ങനെ പോവും അങ്ങനെയാണ്. അപ്പോൾ ലാലേട്ടൻ അതന്നെ ഇമിറ്റേറ്റ് ചെയ്ത് എന്ത് സൂര്യ ഇങ്ങനെ എന്ത് എന്ത് വയ്ക്കാത്തതെന്നൊക്കെ ചോദിച്ചാൽ അതൊന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സൂര്യയുടെ അനുഭവങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു, പിന്നെ നോബിയുടെ ആ ഒരു മൈക്ക് എടുത്ത് മാറ്റാമോ, നോബി ഇപ്പോൾ ആക്റ്റീവ് ആയല്ലോ, സോ നോബിയുടെ ആ ഒരു മൈക്ക് സ്പീക്കർ എടുത്ത് മാറ്റാൻ പറയുന്നു. നോബി ആക്റ്റീവ് ആയോ എന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് ഒരു പക്ഷെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആക്റ്റീവ് ആയി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആക്റ്റീവ് ആയി എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നോബിയുടെ സ്ഥിരമുള്ള കൗണ്ടറി ആയിക്കോട്ടെ കോമഡി ആയിക്കോട്ടെ അതൊക്കെ അതുപോലെ തന്നെ ഉണ്ട്, ചില സമയത്തൊക്കെ നോബി കുറച്ച് സ്ട്രിക്റ്റ് ആയതുപോലെ തോന്നി, പക്ഷേ വലിയൊരു ക്യാപ്റ്റൻ എന്ന ആ ഒരു സ്റ്റേജിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് ഒരിക്കലും ഇല്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. അടുത്തത് സായിയോട്ട് ലാലേടൻ ചോദിക്കുകയാണ്, സായിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ, ആ ഒരു ആക്ടിവിറ്റിയിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം സായിക്ക് ആ ഒരു ആക്ടിവിറ്റിയിൽ ആ വീക്കിലി ടാസ്കിൽ ആ ഒരു ക്യാരക്ടറായി മാറാൻ സാധിച്ചിട്ടില്ല. എല്ലാവരും ആ ഒരു ക്യാരക്ടറായി മാറി പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും സായി നോർമൽ അവൻ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അതിൽ കഴിയുന്നത്. ആ ഒരു ക്യാരക്ടറിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ അതുപോലെ നടക്കാനോ സംസാരിക്കാനോ ഒന്നും തന്നെ സായി ശ്രമിച്ചിട്ടില്ല. സായിക്ക് അതൊരു ചാൻസ് ആയിരുന്നു, സായിക്ക് നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു ഫ്യൂച്ചറിലേക്ക് വേണ്ടി, പക്ഷേ സായി അത് ചെയ്തില്ല. അത് ഞാൻ ലാലേട്ടനോട് ചോദിക്കുന്നു, എന്നെ സായി കറക്റ്റായിട്ട് മറുപടി പറയുന്നുണ്ട്, എനിക്കിങ്ങനെ തോന്നിയായിരുന്നു ഞാൻ എങ്ങനെ ഒരു കോളേജിൽ ജീവിക്കുമോ അതുപോലെ ഞാൻ ജീവിച്ചു എന്നേ ഉള്ളൂ, പക്ഷേ കഥ പോകുന്നത് 90s 80s സോ അതുപോലെയാണ് നമ്മൾ കാണിക്കേണ്ടത് ആക്ട് ചെയ്യേണ്ടത്. പക്ഷേ സായി കാണിച്ചത് ഇപ്പോൾ എങ്ങനെ ഒരു കോളേജിൽ പോയാൽ അവൻ ജീവിക്കുമോ അതുപോലെയാണ് കാണിച്ചത്, അതുകൊണ്ട് തന്നെ ഇനിയും കുറച്ചുകൂടെ പെർഫോം ചെയ്യാമായിരുന്നു എനിക്ക് എന്ന് എനിക്ക് തോന്നി എന്ന് അവിടെ സായി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ രണ്ട് അവാർഡുകൾ പറയുന്നുണ്ട്, ധമാൽ തിലകൻ ധമാൽ പ്രതിഭ, രണ്ടുപേർക്ക് ഒരു അവാർഡ് കൊടുക്കാം, വീക്കിലി ടാസ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് നൽകിയ രണ്ടുപേര്. അവർക്കിടയിൽ തന്നെ അവരെ തിരഞ്ഞെടുക്കാനും പറഞ്ഞുകൊണ്ട് ഒരു ബ്രേക്ക് കൊടുത്തിട്ട് ലാലേട്ടൻ പോകുന്നു. ബ്രേക്ക് കഴിഞ്ഞ് ലാലേട്ടൻ തിരിച്ചു വരുമ്പോൾ ധമാൽ പ്രതിഭയായി നോബിയും ധമാൽ തിലകനായി ഭാഗ്യലക്ഷ്മിയും തിരഞ്ഞെടുത്തു. ഭാഗ്യലക്ഷ്മി തിരഞ്ഞെടുക്കാൻ കാരണം ഭാഗ്യലക്ഷ്മിക്ക് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പിയൂണിൻ്റെതായിരുന്നു, ഒരുപാട് ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ ഭാഗ്യലക്ഷ്മി തന്നെ അവിടെ പറയുന്നുണ്ട് എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഒക്കെ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെ ആക്റ്റീവ് അല്ലാത്ത ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ആ ഒരു കോളേജിൻ്റെ തന്നെ ഫുൾ ഓണർഷിപ്പ് കിട്ടിയ ഒരു ആളായിട്ടായിരുന്നു സെക്കൻഡ് സ്റ്റേജിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തിലകൻ അവാർഡ് കൊടുത്തത് ഭാഗ്യലക്ഷ്മിക്കായിരുന്നു. അതിനുശേഷം അനൂപ് റംസാൻ നമ്മുടെ മണിക്കുട്ടനെ സ്റ്റോർ റൂമിലേക്ക് പറഞ്ഞയച്ചു കൊണ്ടൊരു ബോർഡ് എടുത്തുകൊണ്ട് വരികയാണ്. ഈ ബോർഡിൽ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെല്ലാം ഫോട്ടോസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റിക്കേഴ്സ് റെഡ് ഗ്രീൻ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുണ്ട്. ഈ റെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫെയിൽ, ഗ്രീൻ ആണെങ്കിൽ പാസ് എന്നാണ്. അതായത് ഒരു ബോക്സിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയ ഒരു തുണ്ടുണ്ടായിരിക്കും, നമ്മളതിൽ ഒന്ന് എടുത്തിട്ട് ആ എഴുതിയ കാര്യത്തിന് ആപ്റ്റ് ആകുന്നത് ആരാണ് ആപ്റ്റ് അല്ലാത്തത് ആരാണ് അത് സെലക്ട് ചെയ്യണം. ആപ്റ്റ് ആകുന്നവരാണെങ്കിൽ ഗ്രീൻ സ്റ്റിക്കറും ആപ്റ്റ് അല്ലാത്തവരാണെങ്കിൽ റെഡ് സ്റ്റിക്കറും കൊടുക്കണം. സോ അതിന് ആദ്യം സായ് ആണ് വന്നത്. സായ്ക്ക് കിട്ടിയൊരു സബ്ജക്ട് എന്ന് പറയുന്നത് ഒഴുക്കമുള്ളവരാരാണ്, ഒഴുക്കമുള്ളവരാരാണെന്നതിൽ ഗ്രീൻ കൊടുത്തത് ഭാഗ്യലക്ഷ്മിക്കാണ്. കാരണം ഭാഗ്യലക്ഷ്മി നമ്മുടെ കൂടെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യുന്നുണ്ട്. സോ ഒഴുക്കുള്ളത് ഭാഗ്യലക്ഷ്മി, ഒഴുക്കല്ലാത്തത് റംസാൻ എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഞെട്ടി റംസാൻ എന്ന പേര് കേട്ടപ്പോൾ, കാരണം റംസാനും സായി നല്ല ഫ്രണ്ട്സ് ആണല്ലോ. പെട്ടെന്ന് റംസാൻ എന്തുകൊണ്ട് പോലും എല്ലാവരും ഇങ്ങനെ അന്തിച്ച് റംസാൻ തന്നെ നോക്കുമ്പോൾ നമ്മുടെ സായി പറഞ്ഞത് ഒന്നേ എന്ന് മാത്രമേ ഉള്ളൂ, റംസാൻ അവൻ്റെതായ ഒരു സ്റ്റാൻഡ് ഉണ്ട്, എന്ത് കാര്യം എടുക്കുമ്പോഴും അവൻ്റെതായ ഒരു ചോയ്സ് ഉണ്ട്, അവന് ആരെന്ത് പറഞ്ഞാലും അതിനവൻ നിൽക്കത്തില്ല, അവനത് ശരിയാണെന്ന് തോന്നിയാൽ അവനത് ചെയ്യും. സോ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ്ങോടുകൂടിയായിരുന്നു സായി ഒഴുക്കില്ലാത്തത് എന്ന് റംസാന് പറഞ്ഞത്. അടുത്ത് വന്നത് നമ്മുടെ നോബിയായിരുന്നു. ഉത്തരവാദിത്തമുള്ളത് ആരെന്ന് ചോദിച്ചപ്പോൾ ആ ഒരു സബ്ജക്റ്റിന് നോബി ഉത്തരവാദിത്തമുള്ളത് അനൂപ് എന്ന് പറഞ്ഞു, ഉത്തരവാദിത്തം ഇല്ലാത്തത് നമ്മുടെ ഏഞ്ചൽ എന്നാണ് പറഞ്ഞത്. വന്ന ദിവസം മുതൽ തന്നെ വളരെ ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാളായിട്ട് ഏഞ്ചലിനെ തോന്നി എന്നാണ് നോബി പറഞ്ഞത്. അടുത്തത് ഋതു, ഒരു ഗെയിമിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഗെയിമിൽ ആവേശമുള്ളത് ആരെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മണിക്കുട്ടനെ പറഞ്ഞിട്ടുണ്ട്. ആവേശമില്ലാത്തത് ഭാനു, ഭാനു എന്ന് പറഞ്ഞതിൻ്റെ റീസൺ പറയുന്നുണ്ട്, ഫസ്റ്റ് രണ്ടാഴ്ച വളരെ ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ അടുത്ത രണ്ടാഴ്ച കുറച്ച് ഡൗൺ ആയതുപോലെ തോന്നി എന്ന് പറയുന്നുണ്ട്. അടുത്തത് സൂര്യ, സൂര്യ വന്നിട്ട് ഒരു നേതാവ് ആരെന്നതിന് മണിക്കുട്ടൻ നല്ല നേതാവാണെന്ന് പറയുന്നുണ്ട്, നേതാവ് അല്ലാത്തത് ഏഞ്ചലിനെ പറയുന്നുണ്ട്. ഏഞ്ചൽ എവിടെ കിളി പോയി ഒരു തോന്നിക്കുന്നുണ്ടെന്നൊക്കെയാണ് സൂര്യ പറഞ്ഞിട്ട് പോയത്. അതിനുശേഷം ഊർജ്ജസ്വലമുള്ളത് ആരെന്നൊരു സബ്ജക്റ്റ് ആണ് കിടിലം ഫിറോസിന് കിട്ടിയത്. അതിൽ ആദ്യത്തെ ആളെ പറഞ്ഞത്
ഊർജ്ജസ്വലം ഉള്ളത് നമ്മുടെ റംസാൻ. റംസാൻ വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും ചെയ്യുന്നുണ്ട്. രണ്ടാം ഊർജ്ജസ്വലം അല്ലാത്തത് ഏഞ്ചലിനെ പറയുന്നുണ്ട്. നെക്സ്റ്റ് വന്നത് ഏഞ്ചലാണ്. ഏഞ്ചലിന് കിട്ടിയ സബ്ജക്ട് ആളെ രസിപ്പിക്കുന്നവർ ആരാണെന്നുള്ളത് അതിനെ നമുക്ക് കണ്ണടച്ചുകൊണ്ട് തന്നെ നോബിയെ പറയാൻ പറ്റും. കാരണം അക്കൂട്ടത്തിൽ ഏറ്റവും നന്നായത് നമ്മളെ ചിരിപ്പിക്കുന്ന നോബിയാണ്. സോ നോബി പറയുന്നുണ്ട്. അങ്ങനെ അല്ലാത്തത് സായ പറയുന്നുണ്ട്. സായ എപ്പോഴും ഒരു ഒരു ആ ഒരു ഫേസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. അവരുടെ ആ ഒരു ഗ്രൂപ്പിസത്തിൽ ഇരിക്കുമ്പോൾ ചിരിക്കുമെന്നല്ലാണ്ട് എപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ടുള്ള, സ്ട്രോങ് എന്ന് പറയാൻ പറ്റില്ല, എപ്പോഴും ഒരു ഉള്ളിൽ ഇങ്ങനെ കടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് സായിയുടേത്. സോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് കോമഡി ആകാം എന്ന് പറയുന്നുണ്ട്. അടുത്തത് ഭാഗ്യലക്ഷ്മിക്ക് കിട്ടിയ സബ്ജക്ട് സത്യസന്ധൻ ആര് എന്നുള്ളതാണ്. ഭാഗ്യലക്ഷ്മി സത്യസന്ധൻ എന്നുള്ളതിന് നോബിയെ സെലക്ട് ചെയ്യുന്നു. സത്യസന്ധ അല്ലാത്ത നമ്മളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ ഫിറോസ് ഖാൻ സജ്ജനെ തിരഞ്ഞെടുക്കുന്നു. അവർ സത്യസന്ധം അല്ലാത്ത രീതിക്ക് പെരുമാറുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി വന്നപ്പോൾ തന്നെ ആ ഒരു സബ്ജക്ട് കിട്ടിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ നല്ല പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും സജ്ന ഫിറോസിനെ തന്നെ തിരഞ്ഞെടുക്കുമെന്ന്. കാരണം അവർ രണ്ടുപേരും അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് കറന്റ്ലി ഉള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ബാനു. സ്നേഹമുള്ളവർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ബാനു ആദ്യം ഡിംബലിനെ പറയുന്നുണ്ട്. ഡിംബലും ബാനു നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആസ് യൂഷ്വൽ ഡിംബലിനെ തന്നെ പറയും ബാനു. അടുത്തത് സ്നേഹം ഇല്ലാത്തത് ആരും ചോദിക്കുമ്പോൾ ഋതുവിനെ പറയുന്നുണ്ട്. ഋതുവിനെ പറയാൻ കാരണം കൂടെ പറയുന്നത് ഋതു എപ്പോഴും ഞങ്ങളുടെ കൂടെയാണ്. ഞാൻ ഋതുവിന് ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ഋതുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഋതു ഞാൻ ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ഞാനൊരു ഗെയിം എന്ന നിലയിൽ ഒരു ആക്റ്റീവ് അല്ല എന്ന് എന്നെ ഋതു പറഞ്ഞത് കൊണ്ട് ഋതുവിന് എന്നെ ഇഷ്ടമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഋതുവിനെ പറയുന്നു എന്നാണ് ഭാനു പറഞ്ഞത്. പക്ഷെ ഭാനു പറഞ്ഞതിൽ എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ സാധിച്ചില്ല. കാരണം ഋതു എന്ന് പറയുന്നത് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം സേഫ് ഗെയിം കളിക്കില്ല. എന്തൊരു ആക്ടിവിറ്റി വന്നാലും ടാസ്ക് വന്നാലും ഒരാളെ പറയുമ്പോൾ നമ്മുടെ സജന ഫിറോസിനെ പോലെ തന്നെയാണ്. ചില സമയങ്ങളിൽ ആരും മുഖത്ത് അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ഒരു തിങ്കിങ് ഇല്ലാതെ കറക്റ്റായ ഒരു നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഋതു. അതുകൊണ്ട് തന്നെ ഭാനുവിനെ പറഞ്ഞതിൽ ചെറിയ രീതിയിലുള്ള ചില നല്ല കാര്യങ്ങളുണ്ട്. കാരണം ഭാനു ആ ഒരു ടാസ്കിൽ തന്നെ വിസിലടിക്കുക എന്നല്ലാണ്ട് വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് എനിക്കും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഋതു പറഞ്ഞത് ആ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഭാനു ആ ഒരു കാര്യം വെച്ചുകൊണ്ട് മാത്രം ഋതുവിന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ആ ഒരു ഫുൾ ടാസ്ക് വൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീക്ക്ലി പെർഫോമൻസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരാളെ സ്നേഹം ഇല്ലാത്ത ഒരാളെ സെലക്ട് ചെയ്യണമായിരുന്നു. ഋതു ഭാനുവിനെ തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം ഭാനു ഋതുവിനെ തിരഞ്ഞെടുത്തത് ഒട്ടും ശരിയായില്ല എന്നാണ് എനിക്കും തോന്നിയത്. അടുത്തത് ഡിംബൽ. ഡിംബൽ വന്നിട്ട് ഒരുപാട് കേൾവിക്കാരൻ ആര് എന്ന് ചോദിക്കുന്നുണ്ട്. കേൾവിക്കാരൻ ആരെന്ന് ചോദിച്ചതിന് ഡിംബൽ പറയുന്നത് ഭാനു തന്നെയാണ്. കാരണം അവരുടെ എപ്പോഴും ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഭാനു ഡിംബലിൻ്റെ കാര്യങ്ങളെല്ലാം ഭാനു വളരെ നന്നായി കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേൾവിക്കാരൻ ഭാനു എന്ന് പറയുന്നുണ്ട്. കേൾവിക്കാരൻ അല്ലാത്ത സായ് എന്ന് പറയുന്നുണ്ട്. സായ് ഒരിക്കലും തൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല, എടുത്തെറിഞ്ഞ് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് സായ്. അതുകൊണ്ട് തന്നെ സായെ പറയുന്നുണ്ട്. അടുത്ത രമ്യ. രമ്യക്ക് കിട്ടിയ സബ്ജക്ട് കൃത്യമായി തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണെന്ന സബ്ജക്ട് കിട്ടി. അതിൽ ആദ്യമായി രമ്യ പറഞ്ഞത് ഭാനു. ഭാനു വളരെ നന്നായി സ്ട്രോങ് ആയി ഡിസിഷൻസ് എടുക്കുന്നു എന്ന് പറഞ്ഞു. സ്ട്രോങ് ഡിസിഷൻ അല്ലാത്തത് ഏഞ്ചൽ എന്ന് പറയുന്നുണ്ട്. ഏഞ്ചൽ പല സമയത്ത് പോലും ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. ബിഗ് ബോസിലാണ് നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഒരു ലവ് ട്രാക്ക് എന്നതിനപ്പുറം ഏഞ്ചലിന് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അത് രമ്യ പറയുന്നുണ്ട്. രമ്യ ലവ് ട്രാക്ക് എന്ന് എടുത്ത് പറയുന്നില്ല, ഏഞ്ചലിന് അങ്ങനെ ഒരു നിലപാടില്ല എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഫിറോസ് സജീന വരുന്നുണ്ട്. ഫിറോസ് സജീനെ കിട്ടിയ ഒരു സബ്ജക്റ്റ് അവിടെയുള്ള ജോലികളിൽ കൂടുതൽ പങ്കാളിത്തം കാണിക്കുന്നത് ആരെന്നതാണ്. അതിനവരെ തിരഞ്ഞെടുത്തത് ആദ്യം മണിക്കുട്ടൻ. പലരും വിചാരിച്ചു ഭാഗ്യലക്ഷ്മിയെ തിരഞ്ഞെടുക്കും എന്ന്. കാരണം അവർക്ക് ഇപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ പ്രശ്നം വന്നതിന് ശേഷം ഭാഗ്യലക്ഷ്മി കിച്ചണിൽ അധികം കയറിയിട്ടില്ല. സോ എല്ലാവരും വിചാരിച്ച് ഭാഗ്യലക്ഷ്മിയെ തിരഞ്ഞെടുക്കും എന്ന്. പക്ഷേ ഭാഗ്യലക്ഷ്മി അല്ല, മണിക്കുട്ടൻ. മണിക്കുട്ടൻ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഓടി നടന്ന് എല്ലാവർക്കും ജോലി ചെയ്തായിരുന്നു. വളരെ നല്ല ക്യാപ്റ്റൻ ആയിരുന്നു. അതുകൊണ്ട് മണിക്കുട്ടനെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ അല്ലാത്തത് ആരെന്നതിന് ഏഞ്ചൽ. ഏഞ്ചലിന് ചില ജോലികളിൽ ബുദ്ധിമുട്ടുണ്ട്, വളരെ വൃത്തിയൊന്നുമില്ല, ഹൈജീനിക് അല്ല. അതുകൊണ്ട് തന്നെ ഏഞ്ചലിനെ പറയുന്നുണ്ട്. അടുത്തത് മണിക്കുട്ടൻ. മണിക്കുട്ടൻ കിട്ടിയ സബ്ജക്ട് എന്ന് പറയുന്നത് സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് ആരെന്ന് ചോദിച്ചതിന് കറക്റ്റായിട്ട് മറുപടി പറയുന്നത് ഡിംബൽ എന്നാണ്. ഡിംബൽ അവർക്ക് ഒരു ഡിസിഷൻ ഉണ്ട്. സോ അതിൽ അവൾ ഉറച്ചു നിൽക്കുന്നു. ചില സമയത്ത് തെറ്റ് പറ്റുമെന്നുണ്ടെങ്കിലും അത് അറിഞ്ഞതിന് ശേഷം തെറ്റുകൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അല്ലാത്ത സ്വന്തമായ നിലപാടില്ലാത്തത് ഏഞ്ചലിനെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഒന്ന് സന്ധ്യയാണ്. സന്ധ്യക്ക് കിട്ടിയ സബ്ജക്ട് വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കുന്നത് ആരെന്നത് അതിന് റംസാനെ പറയുന്നുണ്ട്. റംസാൻ പറയേണ്ടത് തന്നെയാണ്. കാരണം ആ ഒരു ടാസ്കിലായിക്കോട്ടെ, നമ്മുടെ ഫ്രീ നോമിനേഷൻ ടിക്കറ്റ് ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനും റംസാൻ വളരെ നന്നായി തന്നെ പെർഫോം ചെയ്തു. സോ അതുകൊണ്ട് തന്നെ വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കുന്നത് റംസാനെ പറയുന്നുണ്ട്. പഠിക്കാത്തത് സൂര്യ പറയുന്നുണ്ട്. കാരണം സൂര്യ പല സിറ്റുവേഷൻസിലും കരച്ചിൽ എന്നതിനപ്പുറം ഒരു ആക്റ്റീവായിട്ടുള്ള എക്സ്ട്രോഡിനറി പേഴ്സൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ സൂര്യ പറയുന്നുണ്ട്. നെക്സ്റ്റ് അഡോണി. അഡോണി ഒരു ഗെയിം പ്ലാനർ, നല്ലൊരു ഗെയിം പ്ലാനർ ആരെന്ന് ചോദിച്ചതിന് കിഡ്ലൻ ഫിറോസിനെ പറയുന്നത്. കിഡ്ലൻ ഫിറോസ് നല്ലൊരു ഗെയിം പ്ലാനർ ആണ്. അങ്ങനെ അല്ലാത്തത് ഫിറോസ് അജന എന്ന് പറയുന്നുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഒരു ഗെയിം ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അവരെയാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് അഡോണി പറയുന്നുണ്ട്. അടുത്തത് റംസാൻ. എല്ലാ നിയമങ്ങളും
പാലിക്കുന്നവർ ആരെന്ന സബ്ജക്റ്റിന് റംസാൻ ആദ്യം പറഞ്ഞത് നോബിനെയാണ്, നോബി എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും പാലിക്കാത്തത് ഫിറോസ് അജിന എന്ന് പറയുന്നുണ്ട്. അടുത്തത് അനൂപാണ്. അനൂപിന് കിട്ടിയ സബ്ജക്റ്റ് ക്ഷമയുള്ളവർ ആരെന്നാണ്. ക്ഷമയുള്ളവരിൽ ആദ്യം സന്ധ്യ പറയുന്നുണ്ട്. സമയത്തെ ഒരുപാട് ക്ഷമയുള്ളവരാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇരുന്ന് കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് സന്ധ്യ രണ്ട് ഗ്രൂപ്പിസം രണ്ടായിട്ടുണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പിൽ പറയുന്നത് മറ്റൊരു ഗ്രൂപ്പിൽ പോയി പറയുന്ന ഒരു ക്യാരക്ടർ സന്ധ്യക്കുണ്ട്. ഈ ഗ്രൂപ്പിൽ പറയുന്നതെല്ലാം വ്യക്തമായി കേൾക്കുകയും നെക്സ്റ്റ് ഗ്രൂപ്പിൽ പോയി പറയുകയും ചെയ്യും. അവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി കേൾക്കുകയും ഇവിടെ വന്ന് പറയുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ലിസൺ ചെയ്യുന്നതിൽ, കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നതിൽ എക്സ്പേർട്ടാണ് സന്ധ്യ. സോ അതുകൊണ്ട് തന്നെ അനൂപ് അങ്ങനെ പറയുന്നില്ല, വളരെ നന്നായി കേൾക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ക്ഷമയോടെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് സന്ധ്യ എന്ന പോസിറ്റീവായിട്ടുള്ളൊരു രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ കേൾക്കാത്തത് സജിന ഫിറോസ് എന്നും പറയുന്നുണ്ട്. സോ അതിനുശേഷം നമ്മളൊക്കെ പ്രതീക്ഷിച്ചു, നമ്മൾ പല ചോദ്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. ആ ഒരു സ്റ്റേജിലേക്ക് ലാലേട്ടൻ വരുന്നുണ്ട്. നമ്മുടെ നോബിയെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. ആ മാവിനെ എടുത്ത് പൊക്കിയിട്ട് നമ്മുടെ റേഷൻ തികഞ്ഞില്ല എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെങ്ങനെയാണ് ചോദിച്ചപ്പോൾ ഡയറക്റ്റ് സജിനയിലേക്ക് പോയി. സജിന പറയുന്നുണ്ട് എനിക്കിവിടെ സ്പേസ് കിട്ടുന്നില്ല, ജോലി ചെയ്യാൻ പറ്റിയില്ല എന്ന്, അതായിരുന്നു അന്നത്തെ പ്രശ്നം എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഭാഗ്യലക്ഷ്മി എഴുന്നേക്കുന്നു. ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് സജിന ഫിറോസിന് എപ്പോഴും, സജിനയ്ക്ക് എപ്പോഴും ഉറങ്ങുന്ന ഒരു ശീലമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കവരെ പേടിയാണ്, എഴുന്നേപ്പിക്കാൻ പേടിയാണ്. ഒരു തവണ സൂര്യ എഴുന്നേപ്പിച്ചപ്പോൾ തന്നെ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ എഴുന്നേപ്പിക്കാൻ വളരെ പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ അവരെ എഴുന്നേൽപ്പിക്കാത്തത്. പക്ഷെ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് അവിടെ പറയുന്നുണ്ട് മാനസികവും ശാരീരികമായ പീഡനങ്ങളൊന്നും ഇവിടെ പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നു. സോ അതെല്ലാവരും അംഗീകരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് മുൻപ് തന്നെ സജിന ഫിറോസിന്റെ കാലത്ത് സായി പ്രശ്നം ഉണ്ടായപ്പോൾ ആ ഒരു കൺഫെഷൻ റൂമിൽ വെച്ച് ആ പ്രശ്നം പറഞ്ഞ് അവസാനിച്ചിട്ട് പോലും സായി പുറത്തുപോയി മാനസികമായി അവരെ വളരെ അധികം ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ബിഗ് ബോസോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും, ഈ ഒരു നിയമം പാടില്ല, ഇങ്ങനത്തെ നിയമങ്ങൾ ഉണ്ട്, അതുകൊണ്ട് ഇത് ബിഗ് ബോസ് ഹൗസിൽ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഫിറോസ് ഖാൻ ഭാഗ്യലക്ഷ്മി മാനസികമായി ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാത്രം അത് പാടില്ല എന്ന് പറയുന്നുണ്ട്. സോ രണ്ട് രീതിയിലുള്ള ഒരു തീരുമാനങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതെനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല, എന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമന്റായി ചേർക്കാം. അടുത്തത് ലാസ്റ്റ് വീക്ക് പില്ലോ ആ ഒരു ഫൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു മണിക്കുട്ടനോടും സായിയോടും ചോദിക്കുന്നു. വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പില്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും അഡോണിയും ഏഞ്ചലേയും. സോ അവിടെ പില്ലോ ഫൈറ്റ് മാത്രമല്ല, പില്ലോ ടാസ്ക് നടക്കുന്നുണ്ട്, അതുപോലെ പില്ലോ മന്ത്രങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഏഞ്ചൽ അവിടെ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ചിരിക്കുന്നുണ്ട്. ലാലേട്ടൻ അത് ശ്രദ്ധിച്ചു. ലാലേട്ടൻ ഉടനെ ഏഞ്ചൽ എഴുന്നിപ്പിച്ച് എന്തെന്ന് ചോദിക്കുന്നുണ്ട്, അതൊന്നും പറയുന്നില്ല. ലാസ്റ്റായിട്ട് ആ ഒരു തലയണ, ആ ഒരു പില്ലോ പൊക്കിയിട്ട് നമ്മുടെ നോബിയോട് ചോദിക്കുന്നു ഇതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അപെക്സ് അൾട്ടിമ പ്രൊട്ടക്ട് എന്ന് പറയുന്നുണ്ട്. അപെക്സ് അൾട്ടിമ പ്രൊട്ടക്ട്. അതുപോലെ നമ്മൾ ഡിംബലിനെ വിളിച്ചിട്ട് ഈ ഒരു അക്ഷരം എന്തെന്ന് ചോദിക്കുമ്പോൾ യു, അടുത്ത അക്ഷരം എം എന്ന് പറയുന്നുണ്ട്. അടുത്ത അക്ഷരം ഏതെന്ന് ചോദിക്കുമ്പോൾ ഡിംബൽ ഉമ്മ എന്ന് പറയുന്നുണ്ട്. സോ അപ്പം തന്നെ അഡോണി എഴുന്നിപ്പിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഈ ഒരു വാക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും തന്നിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉവ് ലാലേട്ട ഏഞ്ചൽ എന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ ഏഞ്ചലിനെ എഴുന്നിപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വളരെ സാധാരണ കൊഞ്ചൽ തന്നെ അവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഉവ് ഏത് സമയത്തായെന്ന് ചോദിക്കുമ്പോൾ 2 മണിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ഇവിടെ ക്ലോക്കോ വാച്ചോ ഒന്നും തന്നെ ഇല്ല. എങ്ങനെ 2 മണി എന്നത് ഏഞ്ചൽ കൃത്യമായി പറഞ്ഞു എന്നൊന്നും അറിയില്ല. പക്ഷെ ആ ഒരു ടൈം ആയിരുന്നു അത്, ഏകദേശം ആ ഒരു ടൈം ആയിരുന്നു. സോ രാത്രി ഒന്നും ഉറക്കമില്ലാതെ ഇങ്ങനെയൊക്കെ ആണോ എന്ന് വളരെ ഹാസ്യപരമായി തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് അഡോണിക്ക് വല്ലാതെ അങ്ങ് കുത്തിയതുപോലെ തോന്നി. കാരണം ആ ഒരു സീൻ അവിടെ നടന്നപ്പോൾ തന്നെ അത് ആരും അറിയാൻ പാടില്ല എന്ന് ക്യാമറ നോക്കി ബിഗ് ബോസിനോട് അഡോണി പറഞ്ഞതാണ്. പക്ഷെ അത് അന്ന് തന്നെ അത് എയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും ഈ ഒരു സീസൺ, ഈ ഒരു എപ്പിസോഡിൽ വന്ന് ലാലേട്ടൻ പറയുമ്പോൾ അത് പ്രേക്ഷകരെല്ലാം കാണുമെന്ന് അഡോണിക്കും ഏഞ്ചലും നല്ല രീതിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അഡോണിക്ക് അത് പെട്ടെന്ന് അങ്ങോട്ട് കുത്തിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അടുത്ത് നമ്മുടെ ഋതുവിനെ പൊക്കുന്നു. കാരണം ഋതുവും നമ്മുടെ റംസാനും ഇടയ്ക്ക് ഒരു ആപ്പിൾ കഴിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ. സോ അങ്ങനെ ആപ്പിളിന്റെ പ്രശ്നം വീണ്ടും വരുന്നുണ്ട്. ആദ്യം നമ്മുടെ കിടിലം ഫിറോസ് ആയിരുന്നു ആപ്പിളിന്റെ പ്രശ്നം വന്നത്. ഇപ്പോൾ അത് ഋതുവിനെയും റംസാനെയും ലാലേട്ടൻ വീണ്ടും പൊക്കി. അതും ആരും അറിയാത്തൊരു, ഇതെല്ലാം രാത്രി നടക്കുന്ന കാര്യങ്ങളാണ്, ആരും അറിയാത്ത കാര്യങ്ങളാണ്. സോ ലാലേട്ടൻ അവരെയും പൊക്കുന്നുണ്ട്. ഋതു പറയുന്നുണ്ട് അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ചെയ്തതാണ്. അത് ലാലേട്ടൻ അങ്ങനെ എന്തിന്റെ പേരിൽ ചെയ്തതാണെന്ന് ലാലേട്ടൻ ചോദിച്ചില്ല. ഉടനെ ഋതു പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ അങ്ങനെ ചെയ്തതാണ് ലാലേട്ട. ഞാനൊരു കവിത എഴുതി കൊടുത്തു, അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു കവിത എഴുതി കൊടുത്തു, അത് ആ ഒരു ടാസ്കിന്റെ പേരിൽ മാത്രമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, അതവിടെ പോയപ്പോൾ നേരെ പോയത് സൂര്യനെയാണ്. സൂര്യ വീണ്ടും പോക്കി. സൂര്യ ഒരു കവിത മണിക്കുട്ടനെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു മണിക്കുട്ടൻ, ആ ഒരു എങ്ങനെ ലാലേട്ടൻ വരുമ്പോൾ ആ കവിത ചോദിക്കുമെന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആ ഒരു കവിത മണിക്കുട്ടൻ തന്നെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ലാലേട്ടൻ ചോദിച്ചപ്പോൾ തന്നെ അത് എടുത്ത് കൊടുക്കുകയും ചെയ്തു. സൂര്യ അത് വായിക്കുകയും ചെയ്തു. സൂര്യ പെട്ടെന്ന് കരയുമെന്ന് എനിക്ക് തോന്നി, പക്ഷേ സൂര്യ കരഞ്ഞില്ല. കവിത ഫുള്ളായി വായിച്ചതിന് ശേഷം മണിക്കുട്ടനോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ, എന്താ നിന്റെ അഭിപ്രായം, എന്താണ് നിന്റെ അഭിപ്രായം എന്താണ്. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന് എങ്ങനെയെങ്കിലും അവിടെ കുറേ ലവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം, കുറേ പേര് ലവ് ട്രാക്ക് നടത്തുന്നുണ്ട്. അവരെല്ലാം ഒന്നിപ്പിക്കാനാണോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിനെക്കുറിച്ച് തന്നെ ചോദിക്കുന്നതെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. കാരണം മണിക്കുട്ടനോട് വീണ്ടും 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 ചോദിക്കുന്നത് എന്താണ്
എന്താണ് മണിക്കുട്ടൻ്റെ അഭിപ്രായം, സൂര്യയോടുള്ള അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മണിക്കുട്ടൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇനിയൊരു ഇഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അത് കല്യാണത്തിന് മാത്രമേ അവസാനിക്കുകയുള്ളൂ, ഓക്കെ നോക്കാം എന്താണെന്നൊക്കെ നോക്കാം എന്ന് പറയുന്നുണ്ട്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് കൊടുക്കുന്നുണ്ട് സൂര്യയ്ക്ക്. അതൊരു ബ്രേക്ക് പറഞ്ഞ് ലാലിട്ടൻ പോകുന്ന സമയത്ത് ഇവിടെ എല്ലാവരും ചർച്ച ചെയ്തിരുന്നു, കാരണം അഡോണിയുടെയും ഏഞ്ചലിൻ്റെ കാര്യം ആർക്കും അറിയില്ലായിരുന്നു. സോ നോബിയും ഭാഗ്യലക്ഷ്മിയും റംസാനൊക്കെ ചേർന്നിട്ട് ചോദിക്കാൻ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ നോബിക്ക് കുറച്ച് ദേഷ്യം വരുന്നുണ്ട് ഇക്കാര്യം അറിഞ്ഞപ്പോൾ, കാരണം ഏഞ്ചലിനെ ഒരു അനിയത്തി പോലെയാണ് കണ്ടത്. സോ ഇത് കേട്ടപ്പോൾ നമ്മുടെ നോബിക്ക് ഒരുപാട് ദേഷ്യം വന്നു, പക്ഷെ വളരെ കാമായിട്ട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അടുത്ത സൈഡ് വീണ്ടും റംസാനും അഡോണി സായ് ഋതു ഇവരെല്ലാവരും ചെന്ന് അടുത്ത ഡിസ്കഷൻ, ഈ ആപ്പിൾ കളിച്ചിൻ്റെ ഡിസ്കഷൻസ് നടത്തുന്നുണ്ട്. ഇപ്പോഴത്തെ സൂര്യ മാത്രം ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കണം, ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ ഈശ്വര എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആപ്പിളിൻ്റെ വിഷയം വീണ്ടും 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 വരുന്നുണ്ട്, അതുപോലെ തന്നെ കവിതയുടെ കാര്യം വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് വീണ്ടും നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് അതിനുശേഷം നമ്മുടെ നോമിനേഷനിലുള്ള എല്ലാവരും എഴുന്നേപ്പിക്കുന്നു. സജന ഫിറോസ്, ഏഞ്ചൽ, ഋതു, മണിക്കുട്ടൻ, സൂര്യ ഇവരെല്ലാം എഴുന്നേപ്പിക്കുന്നു. മണിക്കുട്ടനോട് ചോദിക്കുന്നുണ്ട് ഇവൽ ഋതു പോകണോ വേണ്ടയോ എന്നാണ് താല്പര്യം. പോകണ്ടായെന്ന് മണിക്കുട്ടൻ പറഞ്ഞപ്പോൾ ഋതുവിനെ സേഫാക്കി ഇരുത്തുകയും ചെയ്തു. അടുത്തത് സൂര്യ, സൂര്യ പോകണോ വേണ്ടയോ എന്ന് മണിക്കുട്ടനോട് തന്നെ ചോദിക്കുന്നു. മണിക്കുട്ടൻ എപ്പോഴും പറയുന്നുണ്ട് വേണ്ട, സൂര്യ പോകണമെന്ന് താല്പര്യം ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സൂര്യം സേഫ് ആക്കി അവിടെ ഇരുത്തുന്നു. അടുത്ത് വരുന്നത് മണിക്കുട്ടൻ, സജിന ഫിറോസ്, ഏഞ്ചലാണ്. ഇവർ മൂന്നുപേരും നാളെ ഔട്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. നാളത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നാളെ ആരാണ് എലിമിനേറ്റ് ആകുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മൂന്നുപേരും നോക്കും, മണിക്കുട്ടൻ ഒരിക്കലും പോകാൻ സാധ്യത ഇല്ല എന്ന് തോന്നും, കാരണം മണിക്കുട്ടൻ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്, പോകാൻ സാധ്യത ഇല്ല. സജിന ഫിറോസിനെ പറയുകയാണെങ്കിൽ സജിന ഫിറോസും വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്നുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസിന് ഒരുപാട് കണ്ടന്റ് കൊടുക്കുന്ന ഇവർ രണ്ടുപേരുമാണ്. സോ അതുകൊണ്ട് തന്നെ ഇവരും പോകാൻ സാധ്യതയില്ല. പിന്നെ ഒരു ചെറിയ ചാൻസ് വരുന്നത് ഏഞ്ചൽ മാത്രമാണ്. ഏഞ്ചൽ പോകാനുള്ള കുറച്ച് സാധ്യതകളൊക്കെ ഉണ്ട്, കാരണം ഏഞ്ചലിന്റെ പെർഫോമൻസ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലവ് ട്രാക്ക് മാത്രമാണ് ഏഞ്ചൽ നടത്തിയിട്ടുള്ളത്, വേറെ രീതിയിലുള്ള പെർഫോമൻസോ കണ്ടന്റ്സോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഏഞ്ചൽ പോകാൻ ചെറിയൊരു സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും നാളെ ആരാണ് എലിമിനേറ്റ് ആവുക എന്നുള്ള നാളത്തെ എപ്പിസോഡിലെ നമുക്ക് കാണാം. ഇനി നാളെ ആര് എലിമിനേറ്റ് ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളെ കമന്റായി ചേർക്കാം. അതിപ്പോ സജന ഫിറോസ് ആകാം, മണിക്കുട്ടനാകാം, ഏഞ്ചൽ ആകാം, ആരാണ് നിങ്ങൾക്ക് കമന്റായി ചേർക്കാം. അപ്പൊ നാളത്തെ റിവ്യൂമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ.